നമസ്കാരം. ബി ജെ പി അനുകൂല നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലത്തീൻ രൂപതയുടെ വക്താവ്. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നാണ് ജീവദീപ്തി ഏപ്രിൽ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ ലത്തീൻ രൂപത വക്താവായ ഫാദർ സേവ്യർ കുടിയാംശേരിയാണ് ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ആര് നയിക്കണം എന്ന പേരിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ബി ജെ പിയുടെ വിദേശ നയത്തെ വാനോളം പ്രശംസിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ലേഖനത്തിൽ ശക്തമായ വിമർശനവും നമുക്ക് കാണാൻ സാധിക്കും. വർഗീയതയാണ് രണ്ട് പാർട്ടികളുടെയും അന്തരാത്മാവെന്ന് തന്നെയാണ് ലത്തീൻ രൂപത ഈ ലേഖനത്തിൽ പറയുന്നത്. യു ഡി എഫ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ആരോപിക്കുന്നതും. ഇടതുപക്ഷത്തിന്റെ കാര്യവും മോശമൊന്നുമല്ല, മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന കോൺഗ്രസ് ഇങ്ങനെ ആയിരുന്നു എന്നാണ് പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പാർട്ടി നമുക്ക് എന്താണ് ചെയ്തു തന്നിട്ടുള്ളത് എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. മാത്രമല്ല ഒരു കാലത്ത് ആർക്കും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുകൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ അയിത്തമൊക്കെ പോയി. മാത്രമല്ല ദേശീയ തലത്തിൽ പ്രതീക്ഷയില്ലാത്ത ഒരു പാർട്ടിയായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിട്ടുണ്ട്. അതിലും ഉപരിയായി കുറെ ക്രിമിനലുകളുടെ സങ്കേതമായിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷം. കമ്മ്യൂണിസം അറിയുന്നവർ ആരും തന്നെ ആ പാർട്ടിയിലില്ല. അതിനാൽ തന്നെ അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് കൂടി ഈ ലേഖനത്തിൽ പറയുന്നു. ബി ജെ പി എന്തായാലും വലിയ തോതിൽ തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം ബി ജെ പി കരുത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു. അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. വിദേശ നയം പ്രശംസ അർഹിക്കുന്നുണ്ട്. മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല, അഴിമതി ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബി ജെ പി ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ, എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തുടങ്ങിയവരെല്ലാം തന്നെ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇനിയും അയിത്തം കൽപ്പിച്ചുകൊണ്ട്, ബി ജെ പിയുടെ അയിത്തം കൽപ്പിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണെങ്കിൽ നാളെ ഒരുപക്ഷെ അവർ നമ്മളെ പുറത്തു നിർത്തുക തന്നെ ചെയ്യും. അതിലും നല്ലത് നമ്മൾ അകത്തു കടക്കുകയല്ലേ വേണ്ടത് എന്ന ചോദ്യം കൂടി ലേഖനത്തിലുണ്ട്. എന്തായാലും ഈ ലേഖനത്തിൽ കൃത്യമായ രാഷ്ട്രീയം ലത്തീൻ രൂപത പറഞ്ഞു വെക്കുന്നുണ്ട്. അതാവട്ടെ ബി ജെ പിക്ക് അനുകൂലവുമാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.